ഹായ് മധുരയിലെ എന്റെ സുന്ദര നിമിഷങ്ങളിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ തമിഴ്നാടിന്റെ സ്പെഷ്യൽ ജിഗർദണ്ടയാണ് കുടിക്കുന്നത് അപ്പോൾ അതും കുടിച്ചു കൊണ്ടാവാം തുടക്കം ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നത് ഒരു വിവാഹ റിസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അതാ ഈ ഒരു വലിയ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ റിസപ്ഷൻ നടക്കുന്നത് ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതെട്ടോ നമ്മുടെ വധുവും വരനും ഇവിടെ ഈ ഓഡിറ്റോറിയത്തിനൊന്നും ഓഡിറ്റോറിയം എന്നല്ല ഹോളെന്നല്ല പറയുന്നത് മഹലെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഒരു വലിയ ഹാളാണ് ഇവർ ബുക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും അമ്മയും ആണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ അതോലെ വലിയ ഒരു ഹാളാണ് ഇതിൻ്റെ പുറമേ ഉള്ള ഒരു ഏരിയ സാന്നിട്ടോ കാണുന്നത് ഇത് അരുണാചലം എന്ന് പറയുന്ന ഒരു ഹാളാണ് മധുരയുടെ സെൻട്രൽ ഭാഗത്താണ് ഈ ഓട്ടോറിയം ഉള്ളതേ അപ്പോൾ ഞങ്ങളുടെ വധുവിൻ്റെയും വരൻ്റെയും പേരും കൂടി കാണിച്ചു തരാവേ അവരുടെ പേര് സെൻട്രൽ കുമാർ എന്നും പവിത്ര ദേവി എന്നാണ് കേട്ടോ അവരുടെ എന്തവരുടെയും പേര് അപ്പോൾ അതാ ഈ ഹാളിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് റിസപ്ഷൻ ഹാളും താഴോട്ടുള്ളത് ഫുഡിനും കൊണ്ടിട്ടുള്ള ഏരിയാസാണേ അപ്പോൾ ഇതിൻ്റെ എൻട്രിയിലായിട്ട് ലേഡീസിനെല്ലാം ഇതുപോലെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുകയും അവർക്ക് തലയിൽ വെക്കാനായിട്ട് മസ്റ്റായിട്ട് മുല്ലപ്പൂവും കൊടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡൊക്കെ കഴിക്കാം ഇവിടെ വാഴയില നിന്ന് കഴുകിയിട്ട് അതിലോട്ട് കുറച്ച് സ്വീഡ്സ് ആണ് ആദ്യം വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് ചട്ണിയൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ ചപ്പാത്തി വെച്ചിട്ടുണ്ട് അതിലൂടെ കുറച്ച് പനീർ മസാല വെച്ചിട്ടുണ്ട് പിന്നെ സോയാ ചേർത്ത നമ്മുടെ അവരുടെ പൊങ്കലുണ്ടല്ലോ അതാണ് കഴിക്കാനായിട്ട് വളരെ കുറച്ച് മാത്രമേ തരുള്ളൂ ആദ്യം പിന്നെ പിന്നെ ആകുമ്പോൾ നമുക്ക് വേറെ വേറെ ഐറ്റംസ് തരും ഈ പൊങ്കല് പിന്നെ ആ സ്വീറ്റ്സും നല്ല ടേസ്റ്റായിരുന്നു ആ സ്വീറ്റ്സിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഇന്ന് നമുക്ക് തിരുപ്പതി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പാക്കറ്റിൽ അവരെല്ലാവർക്കും ഇതുപോലൊരു സ്വീറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാണ് നമ്മൾ ഒരൈറ്റം കഴിക്കുകയാണേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നത് ജിഗർദണ്ട ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയായിരുന്നു സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ രണ്ടാമതും മധുരമീനാക്ഷി പോയിട്ട് ഈ ജിഗർദണ്ട വാങ്ങിക്കൊടിച്ചത് അപ്പോൾ എനിക്ക് കിട്ടിയ മുല്ലപ്പൂവാണ് കേട്ടോ ഇവിടെ എന്തായാലും ലേഡീസ് മസ്റ്റായിട്ടും കല്യാണത്തിന് മുല്ലപ്പൂവ് നിർബന്ധമാണ് വെച്ച് പറ്റിട്ടുള്ളത് അപ്പോൾ ഇതേതുപോലെയാണ് കേട്ടോ ഇരിക്കുന്ന ജീർദണ്ട സൂപ്പർ ടേസ്റ്റിയാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ വാങ്ങിക്കിടിച്ചിട്ട് അത്ര ടേസ്റ്റി ആയിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട് പി കെ ഇൻ ക്ലാസിക് ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെ റിസപ്ഷന് ക്ഷണിച്ചിട്ടുള്ളവരാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഹോട്ടലൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്ന റൂം അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് അപ്പോൾ ഇതും മധുരയുടെ സിറ്റിയിൽ തന്നെയാണ് ഇതിന് തൊട്ടടുത്തായിരുന്നു റിസപ്ഷൻ ഹോളും അപ്പോൾ ഞങ്ങൾ നേരെ എൻട്രിയിലോട്ട് കടന്നിട്ടുണ്ട് ഹോട്ടലിൻ്റെ ഇതിന് തൊട്ട് അടുത്ത് തന്നെ ആയിട്ട് റെസ്റ്റോറൻറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും ഇവിടെ കഴിക്കാം നോൺ വെജ് വെജ്ജാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ അതിപ്പം നമ്മൾ ലെഫ്റ്റിലോട്ട് കയറാൻ പോവുകയാണ് ഞങ്ങൾക്ക് തേർഡ് ഫ്ലോറിലാണ് ഇപ്പം മധുരമിനാക്ഷി ദേവിയുടെ ഇതൊക്കെ വെച്ചിട്ട് പ്രതിമയൊക്കെ വെച്ചിട്ട് അവിടെ ചന്ദനമൊക്കെ തൊടാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട് അപ്പോൾ മൂന്നാമത്തെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മുന്നൂറ്റി അഞ്ചാം മുന്നൂറ്റി പതിനഞ്ചാമതായിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂം അപ്പോൾ റൂമിലോട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡും പുറത്ത് പോയിട്ട് വരാൻ കേട്ടോ അപ്പോൾ റൂമിനകത്ത് മോനും അമ്മയും ആണ് അപ്പോൾ ഉള്ളിലുള്ളത് അപ്പോൾ ഞങ്ങളുടെ റൂം എത്തിയിട്ടുണ്ടേ ഇതാണ് കേട്ടോ നമ്മുടെ റൂം നല്ല ഒക്കെ ഏരിയാസൊക്കെ ഉണ്ടകത്ത് അതപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും മീനാക്ഷി ക്ഷേത്രത്തിലോട്ട് പോവുകയാണേ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ എന്താ ഈ ജിഗർദണ്ട വാങ്ങി കുടിക്കുകയാണ് അപ്പോൾ പോയത് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ കുട്ടികൾക്ക് ഒരു ടോയ്സ് ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ ടോയ്സ് ഒക്കെ വാങ്ങാനായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ മധുരമീനാക്ഷിയിൽ മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ സ്ഥലം വേറെ എങ്ങോട്ടും ഞങ്ങൾക്ക് പോകാൻ അറിയത്തില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് വീണ്ടും ഇപ്പോൾ ഇത് നോർത്ത് സൈഡിലാണ് അപ്പോൾ നോർത്ത് സൈഡിൽ നിന്നാണ് ഞങ്ങൾ ഇന്നലെയും ദർശനത്തിനായിട്ട് കയറിയിട്ടുള്ളത് അവിടെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു നോർത്ത് സൈഡിൽ നിന്ന് കയറാനായിട്ട് കാരണം ആ സൈഡിൽ നിന്നെല്ലാം അമ്പലത്തിനകത്തുള്ള കൊത്തുപണികളെല്ലാം എല്ലാം വളരെ വ്യക്തമായിട്ടും നല്ല ഭംഗിയായിട്ടും കാണാൻ പറ്റുമായിരുന്നു ഈ നോർത്ത് സൈഡിൽ നിന്നുള്ള ദർശനം കുറച്ചും കൂടെ നല്ല ഒരു ഇതൊക്കെ നല്ലൊരു ഭംഗിയായിട്ട് തോന്നിയിട്ട് അപ്പോൾ ഇതുവഴിയാണ് ഞങ്ങൾ കയറിയത് ഇനി ടോയ്സിൻ്റെ സെക്ഷനിലോട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയില്ല ഷോപ്പിൽ നിന്ന് നമ്മൾ ടോയ്സ് എന്തായാലും വാങ്ങുന്നത് വളരെ നഷ്ടമാണേ അപ്പോൾ അതാണ് നമ്മുടെ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ വലിയ ഗോപുരമാണ് നോർത്ത് സൈഡിൽ നിന്നുള്ള അപ്പോൾ കഴിച്ചല്ല കണ്ട് ഞങ്ങളത് ഇവിടുത്തെ സ്ട്രീറ്റിൽ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്ട്രീറ്റിൽ ഒത്തിരി ടോയ്സ് വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നല്ല ആയിട്ടുള്ള പ്രൈസിൽ ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ടോയ്സ് ഒക്കെ ഒന്ന് വാങ്ങി അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തലേ ദിവസം വന്നപ്പോൾ ഇവിടെ നിന്ന് ഒരു ടോയ് വാങ്ങിയപ്പോൾ നല്ല ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ നിന്ന് വാങ്ങിയപ്പോൾ നല്ല കംഫർട്ടബിളായിട്ടുള്ള റേറ്റായിരുന്നു അങ്ങനെ വാങ്ങി റൂമിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി എന്താ ഭക്ഷണം കഴിക്കണം കുഞ്ഞിനെ ഉറക്കണം അങ്ങനെയുള്ള പരിപാടികളാണ് ഏട്ടോ അടുത്തതായിട്ട് അപ്പോൾ ഞങ്ങൾ താഴത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡൊക്കെ നമുക്ക് പിടിക്കും ഇല്ലത്തറിയത്തില്ല എന്നായാലും ഞങ്ങൾ ഒരു പാക്കറ്റ് നൂഡിൽസ് വാങ്ങി എൺപത് രൂപയായിരുന്നു നൂഡിൽസിൻ്റെ വില ചിക്കൻ നൂഡിൽസാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ രണ്ട് മിനി പാക്കറ്റ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഈ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട ഓംലറ്റ് ഇതുപോലെ വാഴയിലൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ ഉള്ള സ്പെഷ്യലാണ് അപ്പോൾ അതും കിട്ടി ഇനി ഇതായ രണ്ട് പ്ലേറ്റ് ഉണ്ടല്ലോ ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റീൽ പ്ലേറ്റ് നമ്മൾ ഇന്നലെ റിസപ്ഷനിൽ പോയപ്പോൾ അവിടെ നിന്ന് നമുക്ക് തന്നതാണ് നമ്മൾ സംഭാവന കൊടുക്കുമ്പോൾ അവരെന്തായാലും നമുക്കിതുപോലെ സ്റ്റീൽ തട്ടം നമുക്ക് പാ കവറിലാക്കി തരും അതുകൊള്ളാല്ലേ അപ്പോൾ അനിയോട് ച നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമ്മുടെ ബിസ്മി ഹോട്ടലിൽ നിന്നാണേ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയിലും ഇതുപോലെ മൂന്ന് പീസ് ഒരു ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ അല്ലാത്തൊരു പീസും ഉണ്ടായിരുന്നു മുട്ട അങ്ങനെ പക്ഷേ ഇതിൻ്റെ മസാല ഒട്ടും തന്നെ നമുക്കൊന്നും അത് പിടിക്കത്തില്ല ഇവിടെ ഉള്ളവർക്കൊക്കെ പിടിക്കുമായിരിക്കും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒട്ടുമത്തില്ല കേട്ടോ അങ്ങനെ എന്തായാലും കഴിച്ചല്ലേ പറ്റുമോ നമ്മൾ വഴിച്ചിട്ടുണ്ടേ അത് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു അതിൻ്റെ മസാല എണ്ണ അതൊക്കെ എന്നിട്ട് കുഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഉറക്കമായി ആ നേരം കൊണ്ട് ഞാൻ അവന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മധുരമിനാശി ടെമ്പിളിൻ്റെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റിൽ നിന്ന് മേടിച്ച ഡ്രസ്സുകളാണ് ഇത് അവന് വീട്ടിലിടാനായിട്ട് വാങ്ങിയതാണ് ഈ ഡ്രസ്സ് നല്ല കംഫർട്ടബിളായിരുന്നു വളരെ സോഫ്റ്റ് ആണ് അത്യാവശ്യം തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് ഇത് നാല് പീസാണ് കേട്ടോ ഒത്തിരി വലിയ പീസ് വലുതും ചെറുതും ഞാൻ വാങ്ങിയിട്ടുണ്ട് രണ്ട് ടൈപ്പും ഇതിപ്പോൾ അവന് കറക്റ്റായിരിക്കും മറ്റേത് കുറച്ചും കൂടി വലുതാകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളത് രണ്ട് ടൈപ്പും വാങ്ങിയിട്ടുണ്ട് നാല് ഇതുപോലത്തെ ടീഷർട്ടിന് നൂറ് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ അപ്പം അങ്ങനെ രണ്ട് സെറ്റ് മേടിച്ചത് ഇതുപോലെ കോട്ടൻ്റെ ഏഴ് പീസ് പാൻ്റീസ് ഉണ്ടായിരുന്നു അത് നൂറ് രൂപയ്ക്ക് കിട്ടി പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചിങ് വളരെ മോശമാണ് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തേ പറ്റത്തുള്ളൂ പിന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ഇതുപോലെ നാല് പീസ് പാൻറ്റും കിട്ടിയിട്ടുണ്ട് അതും നൂറ് രൂപയായിരുന്നു നാലെണ്ണം അങ്ങനെ അതിൻ്റെ കുറച്ച് വാങ്ങി ഇതുപോലെതായിരുന്നു അത്യാവശ്യം നല്ല കട്ടി പാൻ്റ് ടീസ് ആയിരുന്നു അതും നൂറ് രൂപയായിരുന്നു അച്ഛന് വേണ്ടി പിന്നെ മൂന്ന് ടീഷർട്ട് വാങ്ങി അത് അമ്മയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ അതും നൂറ് രൂപ വീതമായിരുന്നു അപ്പോൾ നല്ല കംഫർട്ടബിളായിരുന്നു കേട്ടോ മെറ്റീരിയലും കൊള്ളായിരുന്നു പിന്നെ ഇത് കുഞ്ഞിന് വേണ്ടി മേടിച്ച ആണ് ഇത് നല്ല ഒരു വലിയ ജെ സി ബി ആണ് ഇതിന് ക്വാളിറ്റി ഒക്കെ കുറവാണ് എന്നാലും വില വളരെ തുച്ഛമായിരുന്നു വലിയ രണ്ട് ഓട്ടോ മേടിച്ചു നൂറ് രൂപയായിരുന്നു ഓട്ടോ ഒരു ഓട്ടോയ്ക്ക് അപ്പോൾ ഓട്ടോക്കാരനെയാണ് എൻ്റെ മോൻ വലിയ ഇഷ്ടമാണ് ഓട്ടോ പിന്നെ ഈ ജെ സി ബി ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് വാങ്ങി നല്ല പൈസ ആയിട്ടോ അത് അതായത് ഇതുപോലെ കുഞ്ഞ് കാറുകളുണ്ടായിരുന്നു മെറ്റലിൻ്റെയാണ് അതിന് നൂറ് രൂപ എന്നം ഇതുപോലത്തെ ഒരു തട്ടയ്ക്ക് 20 രൂപയരുന്നു പിന്നെ എന്റെ മെയിൻ ഐറ്റമായി क्राफ्टും ഞാൻ മധുരമൈനാച്ച ടമ്പിലെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് வாங்கிட்டுണ്ടായിരുന്നു പക്ഷെ നമ്മളുടെ കേരളത്തിലുള്ള അതേ റേറ്റ് തന്നെ ആയിരുന്നു അവിടെ വലിയ വിലയ്ക്കൊന്നും വെത്യാസം ഉണ്ടായിരുന്നില്ല ആ ഗോൾഡൻ ബീഡ്സ് ഒരു പാക്കറ്റ് 50 രൂപയരുന്നു ഇത് ഫ്ലോറൽ വയറാണ് അപ്പോൾ ഇത് ഞാൻ ഇത് ഒരു ഇതുപോലത്തെ ഒരു ബെഞ്ച് ഇരുപത് രൂപയായിരുന്നു അപ്പോൾ ഞാൻ രണ്ടെണ്ണം വീതം ഗോൾഡും സിൽവറും എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് മെയിനായിട്ട് ഈ ഒരു ഐറ്റം നമുക്ക് കൂടുതലും പൂക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ പോളൻസ് എടുത്തിട്ടുണ്ട് ഇതൊരു വെറൈറ്റി പോളൻ എനിക്ക് കിട്ടിയിട്ട് അപ്പോൾ അതിന് എടുത്തു ഇതൊരു പീസ് പത്ത് രൂപയായിരുന്നു അങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് ഈ പോളൻ വളരെ വില കുറവായിരുന്നു നൂ ഒരു 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 ബഞ്ചിന് അഞ്ച് രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മഞ്ഞ കളറിലുള്ളത് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് പൂവൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതങ്ങനെ എടുത്തു പിന്നെ അതായത് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ ഏറ്റവും ടോപ്പിലൊക്കെ വരുന്ന രീതിയിലുള്ള രീതിയിലുള്ളതാണ് ഇതുപോലത്തെ അതൊക്കെ എടുത്തു അത് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഏഴ് രൂപയായിരുന്നു റേറ്റ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അതേ റേറ്റൊക്കെ തന്നെയായിരുന്നു ഇവിടെയും അതുകൊണ്ട് അതൊക്കെ വളരെ തുച്ഛമായ ക്വാണ്ടിറ്റിയിൽ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നേ പിന്നെ ഇതുപോലെ ഗ്രീൻ ടൈപ്പ് രണ്ടെണ്ണം എടുത്തു അതും നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന റേറ്റ് തന്നെയാണ് നാട്ടിൽ പതിനഞ്ച് ഇവിടെ പന്ത്രണ്ട് അത് വ്യത്യാസമേ ഉള്ളൂ പിന്നെ ക്രീലി പെയിൻറ്റ് അത് മെറ്റാലിക് കൊടുത്തിട്ടുണ്ട് അല്ലാത്തത് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനും സെയിം റേറ്റ് തന്നെ ആയിരുന്നു ഇരുപത്തഞ്ച് രൂപ പിന്നെ ഗ്ലോ സ്റ്റിക്കറിൻ്റെ അടുത്തോ പത്ത് രൂപ പിന്നെ ഇത് പൂക്കൂടെയാണ് ഇത് നല്ല വില കുറവായിരുന്നു പത്ത് രൂപയും ഒരെണ്ണം പതിനഞ്ച് രൂപയുണ്ടായിരുന്നുള്ളൂ അതിന് രണ്ടാം അടുത്ത് ഇത്രയൊക്കെയാണ് കേട്ടോ വാങ്ങിയത് അല്ലാതെ വേറെ വലിയ ഐറ്റംസൊന്നും ഇല്ല പിന്നെ ഇതൊരു പെൺകുട്ടി പുറകേ നടന്ന് കൊണ്ടു നടക്കായിരുന്നു കേട്ടോ മധുരമീനാശി ടെമ്പിളിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങളുടെ പുറകെ നടന്ന് കൊണ്ടു നടക്കാമായിരുന്നു ഈ ത്രീ ഡി പ്രിൻ്റുള്ള മൈലിൻ്റെ ആ ഒരു നമുക്കിത് വാളിൽ ഒട്ടിക്കാം നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളടത്തൊക്കെ ഒട്ടിക്കാം നല്ല ഭംഗിയായിരുന്നു അപ്പോൾ ഇതൊരെണ്ണം എടുത്തിട്ടുണ്ട് നാൽപ്പത് രൂപയായിരുന്ന റേറ്റ് അപ്പോൾ അത് വാങ്ങി പിന്നെ നമ്മുടെ മധുരമിനാശി ടെമ്പിളിൽ നിന്ന് ഞങ്ങൾ അതായത് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ദേവിയുടെ പ്രസാദം അതായത് പോലത്തെ അതുകൊണ്ട് അവിടുത്തെ കൊടുക്കുന്നതാണ് പ്രസാദം അത് നമ്മൾ കൗണ്ടറിൽ നിന്ന് പൈസ അടച്ച് വാങ്ങുന്നു ലഡുവും പിന്നെ മുറുക്ക് വേറെ ഒരു അപ്പം പോലത്തെ പലഹാരമൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ കഴിച്ചു പിന്നെ പുളിസാദം അത് അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തിരുപ്പതി സ്വീറ്റ്സ് നമുക്ക് റിസപ്ഷൻ പന്തലിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതായത് നല്ല സ്വീറ്റ് ഹലുവയാണ് ഇതിനകത്ത് നിറയെ നട്ട്സും ആൽമണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ ഞങ്ങളുടെ മധുര മീനാക്ഷി കാഴ്ചകളും മധുരയിലെ കാഴ്ചകളും കഴിയാണ് ഇട്ട കൂട്ടുകാരെ